ഗൈസ്, ഇത് കാണുമ്പോൾ വിചാരിക്കും സിഗരറ്റും ലൈറ്ററും സിഗരറ്റ് വലിക്കാനാണെന്ന് വിചാരിക്കും, പക്ഷെ അല്ല. ഇത് നമ്മൾ നമ്മുടെ ഇവിടുത്തെ ആ കടകളിൽ ടങ്കീസ് ലൂസായിട്ട് വിൽക്കുന്നതാണ്. ഈ കവറിലൊക്കെ ഇട്ടാണ് വിൽക്കുന്നത്, ടങ്കീസ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ലൈറ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫിഷിംഗ് വീഡിയോ ആണ്, ഒരു എക്സ്പെരിമെൻ്റ് ആണ്, കിട്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. അപ്പോൾ വേറൊരു വീഡിയോ ഒരു ചാനലിൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന കണ്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കോപ്പി അടിച്ച് ചെയ്യുമെന്ന് ആരും വിചാരിക്കരുത്, കാരണം നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഇതുപോലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നമുക്ക് വേണം. വെള്ളത്തിൻ്റെ പുറത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കണം. അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് തോട്ടിലാണ്, കായലല്ല, നമ്മൾ തോട്ടിലാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ആഴത്തിനനുസരിച്ച് നമ്മൾ നൂല് കെട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഒരു ഇത്ര കെട്ടിയിട്ടുണ്ട്, കാരണം ഇതിങ്ങനെ ചുറ്റി വെക്കാൻ വേണ്ടിയാണ്. ചുറ്റി വെക്കുമ്പോൾ നല്ല ബലത്തിൽ കിടക്കും. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നൈസ് ടങ്കീസാണ്, സാധാരണ നമ്മൾ കരിമീനൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ടങ്കീസാണ്, കട്ടിയുള്ളതല്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെമ്പല്ലിയെ കിട്ടുമെന്നാണ്. പിന്നെ ഇതിൻ്റെ ഹുക്കെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഇരുന്ന ഒരു ഹുക്കാണ്, ഫിഷിംഗ് റോഡിലൊക്കെ യൂസ് ചെയ്യുന്ന തരം ഹുക്കാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കൊളുത്തും. നമ്മൾ ഇതിട്ട് ഇതുവരെ ചെമ്പല്ലിയൊന്നും പിടിച്ചിട്ടില്ല, എന്നാലും നമുക്കിത് നോക്കാം, എക്സ്പെരിമെൻ്റാണ്. ഈ ഒരു ലെങ്തിൽ എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ചുറ്റി വെക്കുക, പിന്നെ തോട്ടിലിടുന്ന തോട്ടിൻ്റെ ആഴം നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഹൈറ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇത് എനിക്ക് ഇത്രയും മതി, കാരണം ഒരുപാട് ആഴമില്ലാത്ത തോടാം. എന്നിട്ട് ഇത് അങ്ങോട്ട് ചുറ്റുക, ഇതിലോട്ട് കെട്ടുക. അപ്പോൾ ഹുക്കും ടങ്കീസും ഒക്കെ കെട്ടാനൊക്കെ അറിയാമായിരിക്കും എല്ലാവർക്കും, ഇല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അതിൻ്റെ വീഡിയോസ് കിട്ടും. ഇതങ്ങോട്ട് കെട്ടുക, ഇത്ര ഉള്ളു കാര്യം. എവിടെ, ഏത് ഭാഗത്ത് ഇടണം? അപ്പൊ എന്തായാലും നമുക്കിത് തോട്ടി കൊണ്ട് നിട്ട് നോക്കാം, കിട്ടിയാ കിട്ടി, പോയാ പോയി. ഗൈസ്, അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ട് പുറകിൽ തന്നെയാണ് ഈ തോട്, നമ്മൾ വേറെ അങ്ങോട്ടും പോകുന്നൊന്നുമില്ല. അപ്പോൾ അല്പം അലമ്പായിട്ടാണ് കിടക്കുന്നത്, പിന്നെ എല്ലാ തോടുകളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ തോട് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്താലും അതിൻ്റെതായ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ട് മീനെടുക്കുക ജീവിക്കാൻ. വിലയൊക്കെ അഴുകി കിടന്നാലേ അവർക്കൊരു ഇത് കിട്ടത്തുള്ളൂ, പ്ലാസ്റ്റിക് ഇട്ടത് ഇത്ര ഉള്ളു. അപ്പോൾ ഈ തോട്ടിലാണ് നമ്മൾ നമ്മുടെ പരീക്ഷണം നടത്താൻ പോകുന്നത്. ചെമ്പല്ലി ഉണ്ട്, തൊഴിലും വേറൊന്നും കാണുന്നില്ല, വരാറൊന്നുമില്ല. ഇത് നമ്മുടെ ആറ്റിയിൽ നിന്ന് പാടത്തേക്ക് പോകുന്ന കൈത്തോടാണ്. ഏകദേശം ഇപ്പം മഴവെള്ളം ആയതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട്, നമുക്ക് താഴെയുള്ള മീനുകളെ കാണാൻ പറ്റും. ആ ഓൺലൈനിൽ കാണാം, അടുത്ത ദിവസം, അടുത്ത ദിവസം തുടങ്ങി, രണ്ടാമത് തുടങ്ങിയതാ. മീനൊക്കെ ചാടുന്നുണ്ട്, പൂഞ്ഞാട്ടിയുണ്ട്, അത് കൊത്തായിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് രണ്ട് സ്പോട്ടിലായിട്ട് നമ്മുടെ ചൂണ്ട നമുക്ക് സെറ്റ് ചെയ്യാം. ബെയ്റ്റായിട്ട് ഇട്ടിരിക്കുന്നത് വരയാണ്. വരയെന്ന് പറഞ്ഞാൽ അത്ര വൃത്തിയുടെ സാധനമൊന്നും അല്ല, അപ്പോൾ അതിനെ കൈകൊണ്ട് എടുക്കുന്ന പറഞ്ഞ പ്രശ്നമില്ല. അപ്പോൾ അത് അറപ്പുള്ളവരാണെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ടാൽ മതി. ഇപ്പോൾ ചെമ്പല്ലിയൊക്കെ ഈ വരയിൽ പിടിക്കാറുണ്ട് സാധാരണ. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഗോതമ്പ് പൊടി ഇട്ടാലും ചെമ്പല്ലി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഇടാം, എന്നിട്ട് നാളെ രാവിലെ ആകുമ്പോൾ നോക്കാം. ചെറിയ ഒഴുക്കുണ്ട്, അപ്പോൾ ഒഴുകി പോകാത്ത രീതിയിൽ ഇട്ട് വെക്കാം. ഒരു നന്ദുവിനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, നമ്മൾ ഇട്ടപ്പോൾ തന്നെ അത് ഏതോ മീൻ അടിക്കുന്നുണ്ട്. ചെമ്പല്ലി കിട്ടുമെന്ന് തോന്നുന്നില്ല, ചെറുതാന്ന് തോന്നുന്നില്ല. വരു തുറന്നു അടിച്ചോ. അല്ല, ഗൈസ്, വലിയൊരു ചെമ്പല്ലി അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, ഇതിൻ്റെ അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഗൈസ്, നമ്മളിപ്പോൾ ഇട്ടത് ഒരു മീൻ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ദേ കണ്ട, പോകുന്നുണ്ടോ, പോകുന്നുണ്ടോ. അപ്പോൾ അത് എടുക്കണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ പോകേണ്ടി വരും, അതാണ് പ്രശ്നം. കണ്ട കണ്ട ഗൈസ്, വലിച്ചുകൊണ്ട് പോവുക. കണ്ട, അത് വലുതാ. കണ്ട, പോകുന്നുണ്ട. ആ, ദേ പോയി. താഴെ നോക്കണം. നിങ്ങളവിടെ ഇത് കെട്ടണോ?
നമ്മുടെ ആദ്യത്തെ ഇടലിൽ തന്നെ കിട്ടി. നാളെ വരെ കിട്ടിയ കാര്യമില്ലായിരുന്നു. ഗൈസ്, നമ്മൾ വിചാരിച്ച മീനെ തന്നെ നമുക്ക് കിട്ടി. നമ്മൾ നാളെ വന്ന് എടുക്കണോന്നാ വിചാരിച്ചത്. നാളെ എടുത്താലും ഇത് ഇങ്ങനെ തന്നെ കിടക്കും ഇതിൻ്റെ അകത്ത്. ഈ കൊളുത്ത് അങ്ങനത്തെ. അപ്പൊ ഇതുപോലെ ഒരു രണ്ടു മൂന്നോ കൂടെ കിട്ടിയാൽ ഇന്ന് നമുക്ക് ചെമ്പല്ലി ഫ്രൈ അടിക്കാം അല്ലേ? പിന്നെ താഴെ പോലെ ഇല്ലില്ല. നമ്മൾ ആദ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇട്ടിട്ട് നാളെ എടുക്കുക, സൗകര്യം പോലെ വന്ന് എടുക്കുക എന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ നമ്മൾ ഇട്ടപ്പോൾ തന്നെ മീൻ ഇപ്പോഴും കൊത്തുന്നുണ്ട്. കൊത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ മീൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് സാധാരണ ചൂണ്ടയിട്ട് നോക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നലെ ചെയ്ത ആ ഒരു ട്രിക്ക് പ്രാക്ടിക്കൽ ആണെന്ന് നമുക്ക് എന്തായാലും മനസ്സിലായി. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ട്രാപ്പുകൾ പല സ്ഥലത്തായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പോയി എടുക്കാം. പിന്നെ അതിന്റെ കൂടെ നമുക്ക് കായലിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് ചെറിയ മീനെ കിട്ടി. അപ്പൊ അതും കൂടെ മിക്സ് ചെയ്ത് എന്തെങ്കിലും ഫ്രൈ അങ്ങനെ എന്തെങ്കിലും ആക്കാൻ പോവാണ്. ഗൈസ്, നമ്മൾ കുറേ നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, കാരണം നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ അതിൻ്റെ പുറകെയൊക്കെ ആയിരുന്നു. നമ്മൾ എന്തായാലും വ്ളോഗിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, കാരണം ഇപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കുവാണ്, വേറെ പണിയൊന്നുമില്ല. പിന്നെ നമുക്ക് പുറത്തോട്ടൊന്നും അധികം പോകാൻ പറ്റത്തില്ല, കാരണം ലോക്ക്ഡൗൺ ആണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള നാടനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.